പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2024-25 പത്താം ക്ലാസ് അറബിക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ആൻസർക്കുകയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടെ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന, പത്താം ക്ലാസ്സുകാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന SSLC അറബിക് എക്സാം എന്ന പേരിലുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിൽ മറ്റ് SSLC പരീക്ഷയ്ക്ക് തയ്യാറാവാനുള്ള നോട്ട്സ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു സാധാരണ നിലക്കും, എന്നാലും നമുക്ക് നോക്കാം. ഒന്നാമത്തെ വിഭാഗം ചെറിയൊരു വ്യത്യാസം പ്രാവശ്യം വന്നത്, പാരഗ്രാഫ് ഇല്ലാതെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇഖ്തറിൽ ഇജാബത സഹീഹ മിനൽ ഹിലാലൈ, താഴെയുള്ളതിൽ ബ്രാക്കറ്റിൽ നിന്ന് അവിടെ ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു. ഹാദാ ഹുവൽ യൗമു ഡാഷ് മിൻ യഹ്രി മായു, ഇത് മെയ് മാസം അഞ്ചാമത്തെ ദിവസം എന്നാണ്. അൽ യൗമെന്ന് പറഞ്ഞ ദിവസം, അഞ്ചാമത്തെ. അപ്പൊ അൽ യൗം എന്നുള്ളത് അഞ്ചാമത്തെ എന്ന് പറയാൻ അൽ ഹാമിസു എന്നാണ് അല്ലെ. അൽ ഹാമിസത്തു വരില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? യൗം എന്നുള്ളത് മുദക്കറായ വാക്കാണ്. അപ്പൊ അൽ ഹാമിസ്, ഹദാ ഹുവൽ യൗമുൽ ഹാമിസ്. രണ്ടാമത്തത് അസ്സാറ ജാബിർ തൊബീബൻ, ജാബിർ എന്താണ്? തൊബീബ് ആയി, ആയി തീർന്നു. എങ്ങനെയുള്ള എങ്ങനെയുള്ള തൊബീബൻ അല്ലെ? തൊബീബൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? അതേ ഇത് ഈ സ്വാറയുടെ ഖബറാണ്, സ്വാറയുടെ ഖബറാണ്. അപ്പൊ ഇതേ ഹർക്കത്ത് ഫതഹ് തൻവീൻ വരുന്ന ഒരു വാക്കായിരിക്കും ഇപ്പുറത്തും വരേണ്ടത്. അപ്പോ മാഹിറൻ ആണ് വരിക. മനസ്സിലായോ? കാന സൈനുൽ ആബിദീൻ, സൈനുൽ ആബിദീൻ ആയിരുന്നു റജുലൻ മുതസദ്ദിഖൻ, നന്നായി സദക്ക കൊടുക്കുന്ന ആളായിരുന്നു. ഡാഷ് ലാ യന്തലിക്കു മാലൻ കസീറൻ, അദ്ദേഹത്തിന് അധികം പൈസയൊന്നും ഇല്ലെങ്കിലും, പൈസ ഇല്ലാതിരുന്നിട്ട് കൂടി ഏ, അപ്പൊ ഏതിലേതാ വരിക? എന്നിട്ടുകൂടി എന്ന് പറയാൻ മാ അന്നഹു, മാ അന്ന പറഞ്ഞാൽ പോരാ, കാരണം ഇവിടെ ഒരാളുടെ പേരുണ്ട്. അപ്പൊ മാ അന്നഹു ആണ് ഇവിടെ വരേണ്ടത്. മനസ്സിലായോ? അടുത്തത് കൂഹുൻ, കൂഹുൻ എന്ന് വെച്ചാ, കൂഹു എന്ന് വെച്ചാ കുടില്, മാനാഹു അതിന്റെ അർത്ഥം ബൈത്തുൻ കബീർ, ബൈത്തുൻ സഗീർ, ബൈത്തുൻ ജമീൽ, ചെറിയ വീടിനാണ് നമ്മൾ കൂഹ് എന്ന് പറയാം. അപ്പൊ ബൈത്തുൻ സഗീർ ആണ് വരിക, ശരിയല്ലേ. ഖറുബ മുത്തറാദിഫുഹു ഡാഷ്, ഖറുബ എന്നതിന്റെ മുത്തറാദിഫ് സമാന പദം അല്ലെ, നമ്മുടെ പദ്യത്തിലുള്ളതാണ്. അസീഫ, ഖറുബ അസീഫയാണ് വരിക. ഡാഷ് ബി അന്നക തക്കൂനു അദീബൻ മഷ്ഹൂറൻ, അല്ലെ, നീ ഒരു പ്രസിദ്ധനായ സാഹിത്യകാരനാകുമെന്ന് അനവാസിക്കുൻ റഹ്മാന്ന റഹ്മാന്നഹു, എനിക്ക് ഉറപ്പാണെന്നല്ല. ബി അന്നക കണ്ട ഉടനെ നമ്മൾ കണ്ടെത്തുന്ന ഏതാണ്? അനവാസിക്കുൻ ആണ് വരിക. ഓക്കെ, അടുത്തത് അജിബ് അൻ ഇസ്നൈനി ഫഖത്, താഴെയുള്ളതിൽ 8 മുതൽ അല്ല 7 മുതൽ 9 വരെയുള്ള രണ്ടെണ്ണത്തിന് എഴുതിയാൽ മതി. ഇഖ്റഅൽ ജുമല വാജിബ് ഹസബൽ ഇർഷാദ, ഇവിടെയുള്ള ഈ സെന്റൻസ് വായിച്ചിട്ട് താഴെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. അൽ ഇൽമു യഹ്ദീന ഇലാ ഗദിൻ അഫ്ദൽ, ഒരു മികച്ച നാളേക്ക് നമ്മെ അറിവ് കൊണ്ടെത്തിക്കും. വയഖൂദുന ഇലൽ അമാം, മുന്നോട്ട് നമ്മളെ നയിക്കും. ബി തജാവുസിൽ മഷക്ക, പ്രയാസങ്ങളെ മറികടന്നുകൊണ്ട്. ഇവിടെ എന്താ? ഇഖ്തർ മുഫ്റദ് കലിമത്തുൽ ഉലൂം, ഉലൂം എന്ന വാക്കിന്റെ മുഫ്റദ് കണ്ടെത്തണം. മുഫ്റദ് ഏതാണ്? ഇൽമുൻ ജമ്മ ഉലൂമാണ് അല്ലെ. അപ്പൊ അൽ ഇൽമാണ് ഇവിടെ ഉത്തരായിട്ട് വരിക. പിന്നെ ഇഖ്തർ ലിദ്ദ കലിമത്ത് വറാ, വറാ എന്ന പദത്തിന്റെ ലിദ്ദ്, ലിദ്ദ് എന്താണ്? ഓപ്പോസിറ്റ് തിരഞ്ഞെടുക്കാൻ. വറാ പിന്നിൽ, അപ്പൊ മുമ്പിൽ അൽ അമാ മുമ്പിൽ. ഓക്കെ, എളുപ്പമാണല്ലേ. അടുത്തത് റത്തിബിൽ കലിമ ഹത്ത തസീറ ജുംലത്തൻ സഹീഹ, ഇവിടെയുള്ള സെന്റൻസ് എന്താണ്? വാക്കുകൾ എന്ത് ചെയ്യണം? ഓർഡറിലാക്കി അതൊരു സെന്റൻസിലാക്കണം അല്ലേ. അപ്പോൾ ആദ്യം എന്താ പറയുക? മൈദാൻ റാഷിദ് ലഇബ ഫി, ആദ്യം ഫെയില് പറയണം ലഇബ, പിന്നെ ഫായില് പറയണം ലഇബ റാഷിദുൻ, എവിടെ കളിച്ചു? ഫിൽ മൈദാൻ, ആ ഓർഡറിൽ എഴുതണം. അപ്പോൾ ലഇബ റാഷിദുൻ ഫിൽ മൈദാൻ എന്നാണ് എഴുതേണ്ടത്, അതാണ് ഉത്തരം. അടുത്തതോ? പിന്നെ ഇത് അസ്ബഹ വെച്ചപ്പോ അസ്ബഹ തുടക്കത്തന്നെ ആയിരിക്കും അല്ലെ. അസ്ബഹ രാജു
പിന്നെ അതിന്റെ ഖബർ അല്ലേ ദാഹി ബൻ ആണ് കേട്ടോ. ഇവിടെ ബുന്ന് കിടക്കുന്നുണ്ടോ ദാഹി ബൻ. അസ്ബഹ രാജു ദാഹി ബൻ ഇലൽ മദ്രസ, എവിടേക്ക്? സ്കൂളിലേക്ക് പോകുന്നവനായി രാവിലെ. ഓക്കെ, അടുത്തത് ഒൻപതാമത്തെ ഇഖ്തർ തസ്രീഹൻ മുനാസിബൻ ലിമാന സത്ര ലാത്തി. ഇവിടെ ഒരു വരി നൽകിയിട്ടുണ്ട്, അതിനനുയോജ്യമായ എന്താണ് മാന കണ്ടെത്തണം അല്ലെങ്കിൽ തസ്രീഹ് കണ്ടെത്തണം. ഇവിടെ എന്താ ഫി സഫി അഴീഷു മായിൽ കുത്തുബി, ക്ലാസ്സിൽ ഞാൻ പുസ്തകത്തോടം ഇരി താമസിക്കുന്നു. ഫിൽ ബാഹത്തി അഗ്റഖു ഫില്ലാ, ഞാൻ മുറ്റത്ത് കളിയിൽ മുഴുകുന്നു. ഏതാണ് മദ്രസത്തി അജ്മൽ, മദ്രസത്തി ഭംഗിയുള്ളതാണ്, അതാണോ? അഖ്റഉൽ കുതുബ ഫി സഫ്, ക്ലാസ്സിൽ ഞാൻ പുസ്തകം വായിക്കുന്നു. വലഅഉ ഫി മൈദാനിൽ മദ്രസ, സ്കൂളിലും ഗ്രൗണ്ടിൽ ഞാൻ കളിക്കുന്നു. അപ്പൊ ഇതാണ് ഉത്തരം വരിക, ശരിയല്ലേ? പിന്നെ അൽ അൽമ മിസ്ബാഹിൻ യുദീഉൽ മുസ്തഖ്ബൽ, വരുമോ? ഇല്ല. പിന്നെ മൂന്നാമത്തേതില് 10 മുതൽ 17 ആറെണ്ണത്തിന് ഉത്തരം എഴുതുക. സിൽ ബിൽ മുനാസിബ്, താഴെയുള്ളത് യോജിപ്പിക്കുക അല്ല മാച്ച് ചെയ്യുക. ഹാരിസിൽ ബുസ്താൻ, എന്താണ് തോട്ടത്തിന്റെ കാവൽക്കാരൻ ആരാണ്, ആരാണ് പറയൂ? ഇബ്രാഹിം ബിൻ അദ്ഹം. ഖലീൽ ജിബ്രാൻ ആരാണ്, അദ്ദേഹം ഒരു കവിയാണ്, ഷായിറുൻ, ഏത് കവി? ലബനാനിലെ കവിയാണ്. സദീഖു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കൂട്ടുകാരൻ. ഷഖീഖുൽ ബൽഖ്, അങ്ങനെ വരിക. ഓക്കെ, ഇനി ഇഖ്റഉൽ ഫിഖ്റത താലിയ വ അൻശിഉ മിൻഹ സലാസ അസ്ഇല ബി ഇസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫാമിയ. താഴെയുള്ള സെന്റൻസ് പാരഗ്രാഫ് വായിച്ചിട്ട് ഈ അദവാത്തിൽ ഇസ്തിഫാം, എന്താ അദവാത്തിൽ ഇസ്തിഫാം? ചോദ്യവാക്കുകൾ കേട്ടോ, ഈ ചോദ്യവാക്കുകൾ ഉപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, സാലിമുൻ ഷാബുൻ നഷീദ്, സാലിം ഒരു ഉത്സാഹമുള്ള കുട്ടിയാണ്. യഅമലു ഫി സൂഖ്, അവൻ എവിടെ, അൽ മർക്കസി, സൂഖുൽ മർക്കസി, സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു. യഖ്റുജു ഇല സൂഖ്, മാർക്കറ്റിലേക്ക് വരുന്ന എങ്ങനെയാണ്, മാഷിയൻ ഫി സാ, ഫി സാഅത്തി താസിയ സബാഹൻ, രാവിലെ 9 മണിക്കാണ് അവൻ നടന്നുകൊണ്ട് സൂക്കിലേക്ക് വരുന്നു. വയൗദി ഇലാ മസ്കനിഹി മസാഅൻ, വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നു. സുമ്മ യൽഅബു ഖുറത്തൽ ഖദമാ ലസ്തിഖാ, പിന്നെ കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിക്കുന്നു. അപ്പൊ ഇവിടെ ഐന എവിടെ, മത്ത എപ്പോൾ, മൻ ആര്, കൈഫ എങ്ങനെ. അപ്പം ഇവിടെ ഒരാളുടെ പേരുണ്ടെങ്കിൽ, ഈ പാരഗ്രാഫിൽ ഒരാളുടെ പേരുണ്ട് അല്ലേ, അപ്പൊ നമുക്ക് പേര് വെച്ച് പേരിന്റെ മുമ്പിൽ മൻ വെക്കാം. അപ്പം മൻ സാലിം, മൻ സാലിം ഒരു ചോദ്യമായി, ആരാണ് സാലിം, മനസ്സിലായോ? പിന്നെ ഉള്ളത് ഐന എവിടെ, ഒരു സ്ഥലത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവൻ ഐ മേഡം എവിടെ ജോലി ചെയ്യുന്നത്, ഫിസൂക്കിൽ മർക്കസി, സൂപ്പർ മാർക്കറ്റിൽ. അപ്പൊ ഐന ഇയാഴ്മലു, ഐന ഇയാഴ്മലു രണ്ടാമത്തെ ചോദ്യം, അത്ര എഴുതിയാ മതി. അല്ലെങ്കിൽ ഐന ഇയാഴ്മലു സാലിം എന്ന് എഴുതിയാലും കുഴപ്പമില്ല. മത്ത എന്ന് വെച്ചാൽ എപ്പോൾ എന്നാണ്, എപ്പോഴാണ് അവൻ പോകുന്നത് അല്ലെ. അവൻ രാവിലെ സുബഹിക്കല്ലേ പോകുന്നത്, സുബഹിക്ക് 9 മണിക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്താ, ഫിസാത്തി അത്താസിയത്തി സബാഹ എന്നാണ് അല്ലെ. അപ്പൊ ചോദ്യം എന്താ വരിക, മത്ത യഖ്റുജ് എപ്പോഴാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നത് അല്ലേ. പിന്നെ മൻ പറഞ്ഞു, മൻ സാലിം, കൈഫ എങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ യഹ്റുജു ഇല സൂഖി മാഷി എന്നുണ്ട് അല്ലെ, എങ്ങനെ, മാഷിയൻ നടന്നുകൊണ്ടാണ്. അപ്പൊ ഒരവരാളുടെ അവസ്ഥയാണ്, അവസ്ഥ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈഫ് ഉപയോഗിക്കുക. അപ്പൊ കൈഫ യഹ്റുജു, നാലാമത്തെ ചോദ്യം, സിമ്പിൾ അല്ലേ, സിമ്പിൾ ആയി ഉണ്ടാക്കാവുന്നു കേട്ടോ. അപ്പൊ ഐന യഅമൽ, മത്ത യഹ്റുജ്, മൻ സാലിം, കൈഫ യഹ്റുജ്, എഴുതിയ നാല് ചോദ്യമായി. ഇനി 12-ാമത്തെ ബാസിമ മക്കാന ബാബു തബ്ദീലാത്തിൽ ലാസിമ, താഴെയുള്ള പാരഗ്രാഫിൽ ബാബു എന്നുള്ള അടുത്ത് എന്ത് വെക്കണം, എന്ത് വെക്കണം, ബാസിമ എന്ന് വെക്കണം. അപ്പൊ എങ്ങനെ വരും, ഇവിടെ ഞാൻ അടിവരയിട്ട ഭാഗങ്ങൾ മൊത്തം മാറ്റേണ്ട സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെ എങ്ങനെ വരും, ബാബുവിന് പകരം നമുക്ക് എന്ത് വെക്കണം, ബാബു, ഇവിടെ ബാസിമ എന്ന് വെക്കണം. എന്താണ് ബാസിമ, ബാബുവിന്റെ അവിടെ ബാസിമ എന്ന് വെക്കണം. ദാരിസുൻ, ദാരിസുൻ എന്ന് പറഞ്ഞ എന്താണ്, വിദ്യാർത്ഥി എന്നാണ്. അപ്പൊ വിദ്യാർത്ഥിനി അല്ലേ, അപ്പൊ ബാസിമ ദാരിസത്തുൻ,
പിന്നെ ആക്കുൽ ബുദ്ധിയുള്ളവൻ, അത് മാറ്റണം, ആക്കിലത്തുൻ. അപ്പൊ ബാസിമ ദാരിസത്തുൻ ആക്കിലത്തുൻ. ഹുവ യദുർസു, അവൻ പഠിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ബാസിമ വെച്ച പിന്നെ അവള് പഠിക്കുന്നല്ലേ, അപ്പൊ ഹുവ എന്താകും, ഹിയയാകും. ഹിയ ഹിയ യദുർസു, യദുർസു എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ഹിയ തദുർസു ഫിസഫിൽ ആഷിർ, പത്താം ക്ലാസ്സിൽ, അതിൽ മാറ്റൂല. വാലിദുഹു, അവന്റെ ഉപ്പ എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് വരും, അവളുടെ എന്ന് പറയണം. അപ്പൊ വാലിദു ഹാ, ഈ ഹായിയുടെ കൂടെ ഒരു അൽഫും കൂടി ഇടാം. വാലിദുഹ മുദരിസ്, അധ്യാപകനാണ്. വലഹു, അവൾ അവനുണ്ട് എന്നാണ്. ഇവിടെ അവൾക്കുണ്ട് എന്ന് പറയണ്ടേ വലഹ, ഇതുപോലെ ഈ ഹായി പോലെ വലഹ ഉസ്തു. അപ്പൊ എങ്ങനെ പറയാം, ബാബു അല്ല, ബാസിമ ദാരിസത്തുൻ ആക്കിലത്തുൻ, ഹിയ തദുറുസു ഫിസഫിൽ ആഷിർ, വാലിദുഹ മുദരിസുൻ, വലഹ ഉഹ്തുൻ. അങ്ങനെയാണ് പേര്. ഓക്കെ, ഇനി 13. അഇദ്ദ മുൽസഖൻ അൻ സയ്യിദ് ജവഹർലാൽ നെഹ്റു അവൽ റയീസുൽ ഉസ്രായിൽ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്. മുൽസഖ്, എന്താണ് മുൽസഖ്, പോസ്റ്റർ ഉണ്ടാക്കുക എന്നാണ്, പോസ്റ്റർ അല്ലേ. അപ്പോ അദ്ദേഹം ആരാണ്, അവൽ റയീസ് ഉസ്രായിൽ ഹിന്ദ്, പോസ്റ്റർ ഉപയോഗിക്കാവുന്ന വാക്കാണ്. അദ്ദേഹം ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. മുഹിബുൽ അത്തഫാൽ, കുട്ടികളുടെ കുട്ടിയെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ നമുക്ക് ഒരു പെട്ടി ഇങ്ങനെ വരയ്ക്കുക, അതിൻ്റെ അകത്ത് ജവഹർലാൽ നെഹ്റു എന്ന് എഴുതുക, അവൽ റയീസ് ഉസ്രായിൽ എന്ന് എഴുതുക, അതിൻ്റെ താഴെ മുഹിബുൽ അത്തഫാൽ എന്ന് കൂടി എഴുതുക, കേട്ടോ. അത്ര എഴുതി തന്നെ കിട്ടും, അല്ലെങ്കിൽ നെഹ്റുവിനെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ വരച്ചിട്ടും ചെയ്താൽ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി 14. കെമ്മിൽ ഹസബൻ നമത്ത്, പാറ്റേൺ അനുസരിച്ച് ചെയ്യുക. കാത്തിബത്തുൻ അല്ലേ, ജമ്മു മോഹന്നസ് സാലിമ, കാത്തിബത്തുൻ കാത്തിബാത്ത്. അപ്പൊ ദാരിസത്തുൻ അറിയില്ലേ, അപ്പൊ ഈ കാത്തിബത്തുൻ ബാ കഴിഞ്ഞിട്ട് ഇവിടെ അലിഫിട്ടു അല്ലേ, എന്നിട്ട് ഈ താ വലിയതായാക്കി, അതുപോലെ ബാക്കിയുള്ളത് താഴെ എഴുതണം. ദാരിസത്തുൻ എങ്ങനെ വരിക, ദാരിസത്തുൻ ദാരിസത്തുൻ ദാരിസാത്ത്, ലാഇബത്തുൻ ലാഇബാത്ത്, മുഅല്ലിമത്തുൻ മുഅല്ലിമാത്ത്. ഒരു വ്യത്യാസമില്ല ഇവിടെ, ഈ ദാ സാ കഴിഞ്ഞിട്ട്, ദാരിസത്തിന്റെ സാ കഴിഞ്ഞ് അലിഫിടുക, എന്നിട്ട് ഈ തായാക്കി മാറ്റുക. ഓക്കെ, അതുപോലെ ഇപ്പുറത്തോ മുദരിസു, മുദരിസുൻ മുദരിസൂന, മുദരിസുൻ ഇവിടെ എന്താ വന്നത്, മുദരിസിൻ സായിക്ക് ശേഷം വായി നൂനും ചേർത്തു അല്ലെ. അപ്പൊ മുദരിസുൻ മുദരിസൂന, ജമ്മാണ് അല്ലെ, ഇത് ജമ്മ മുദക്കർ സാലിമാണ്. മുഹന്ദിസുൻ, ഈ വായി നൂനും ചേർത്ത് പറഞ്ഞേ, മുഹന്ദിസൂന. മുവല്ലഫുൻ മുവല്ലഫൂന, ബാഹിസുൻ ബാഹിസൂന. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ. ഇനി 15. റാഷിദ് യബീഉൽ ഹദറവാത്ത് വൽ ഫവാക്കി, റാഷിദ് ഹദറവാത്തും ഫവാക്കിയും, പച്ചക്കറിയും പഴവും വിൽക്കുന്ന ആളാണ്. യൗമൻ ജാഅത്ത് ഇമ്റാഅത്തുൻ ഫഖീറ, ഒരു ദിവസം ഒരു ദരിദ്രിയായ സ്ത്രീ വന്നു കടയിക്ക് വന്നു. വ തലബത്ത് മിൻഹുൽ ഫവാക്കിഹൽ യാഫിയ, കുട്ടികൾക്ക് പഴം ചോദിച്ചു. വലാക്കിൻ മാക്കാനത്തെ എന്താ റൂബിയ, അവരുടെ അടുത്ത് പൈസയില്ല. ജറാ ബൈനഹുമ ഹിവാർ, അപ്പൊ അവരുടെ ഒരു ഹിവാർ നടന്നു. അഇദ്ദൽ ഹിവാർ, ആ ഹിവാർ തയ്യാറാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മറ്റേ നമ്മുടെ ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ അടുത്ത് അയാൾ വന്ന് ചോദിക്കണില്ലേ, ആ ലേഡി വന്ന് ചോദിക്കണില്ലേ, അതുപോലെ നിങ്ങൾക്ക് എഴുതാം. ഇവിടെ ഞാൻ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, റാഷി ചോദിക്കുകയാണ് മിൻ അയ്നാൻ തീ, നിങ്ങൾ എവിടെന്നാ വരുന്നത്. അപ്പം മറത്ത് പറയുന്നു മിനൽ ഖറിയ, എവിടുന്ന്, ഞാന് ഗ്രാമത്തുനിന്നാ വരുന്നത്. റാഷി ചോദിച്ചു മാതാ തുരീദീൻ, എന്താണ് വേണ്ടത്. മറുകത്ത് പറഞ്ഞു ഉരീദു ബാലൽ ഫവാക്കിഹു വൽ ഖളറവാത്സ്, എനിക്ക് കുറച്ച് പഴവും പച്ചക്കറിയൊക്കെ വേണം. ബൽ, പക്ഷേ ലൈസ ഇൻദി ഫുലൂസ്, എൻ്റെ അടുക്കൽ പൈസയില്ല. അപ്പൊ റാഷിദ് പറഞ്ഞു, ഇത് ഞാൻ സിമ്പിളായി എഴുതണം, ലാബേഴ്സ് കുഴപ്പമില്ല, ഹുദി മാ തഹ്താജുലൈക്, ആവശ്യമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ മറത്ത് ശുക്രൻ, റാഷിദ് അഫ്വൻ, കുഴപ്പമില്ല, അവദ്ദു ദുആക്, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന മതി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ട് എഴുതാം കേട്ടോ. ഇനി 16. ഇഖ്തർ മിന താലിയ സലാസത്ത മിൻ സിർറി നജാ, ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ, ഈ വിജയരഹസ്യങ്ങളിൽ മൂന്നെണ്ണം എഴുതാൻ. ഇവിടെ 6 സെന്റൻസുകൾ ഉണ്ട്, വിജയരഹസ്യങ്ങൾ, സിർറി നജാ, വിജയരഹസ്യത്തിന്റെ മൂന്ന് കാര്യങ്ങൾ. അൽ കിബ്റു വൽ ഹസദ്, എന്താണ് കിബ്റു വൽ ഹസദ്, എന്താണ് അഹങ്കാരവും അസൂയയും വിജയരഹസ്യമാണോ, അല്ല. അൽ ഹുസ്നു വൽ ബുക്ക, ദുഃഖവും കരയും, അല്ല. അസ്സിഖതു ബിന്നഫ്സ്, ആത്മവിശ്വാസം വിജയരഹസ്യമാണ് അല്ലെ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ജയിക്കോളും. അൽ മുഹാവലത്തുൽ മുസ്തമിറ, നിരന്തര പരിശ്രമം വിജയരഹസ്യമാണ്. അൽ കസുലു വൽ ആജിസ്, മടിയും ദൗർബല്യവും
വിജയരഹസ്യമല്ലല്ലോ. അല്ല അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവം, അതും വിജയരഹസ്യം. ഈ മൂന്നെണ്ണമാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി 17-ാമത്തെ റത്തിബിൽ ജുമലാത്തിയ ഹത്ത തസീറ ഹിക്കായ. ഇതൊരു ലൈലിയെ കുറിച്ച് നമ്മൾ പഠിച്ച പദ്യത്തിൽ പഠിച്ചില്ലേ, ആ കഥയെ ഒന്ന് ഓർഡർ ഒരു സെന്റൻസ് ആയി കൊടുത്തിരിക്കണം, പക്ഷെ ഡിസോർഡറിലാണ്, അതിനെ ഓർഡറിലാക്കി പറയണം. ലൈല എന്താണ്, മൈതാനത്തിൻ്റെ അടുക്കൽ വീട് കണ്ടു എന്നാണ്. ഇവിടെ രാവിലെ മൈതാനത്തിലൂടെ അല്ല വൈകിട്ട് മൈതാനത്തിലേക്ക് നടക്കുകയായിരുന്നു ആര്, മൈതാനത്തിൽ നടക്കുകയായിരുന്നു ലൈല. അവിടെ ഒരു ഉമ്മയും 7 മക്കളുമുണ്ട്. വൈകുന്നേരമായപ്പോൾ അവർ മടങ്ങാൻ ഉദ്ദേശിച്ചു. അവ കുട്ടികളുടെ ആ അവരുടെ വസ്ത്രം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. ലൈല അവർക്ക് സമ്മാനം നൽകി. ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ. അപ്പം ഏത് ആദ്യം വരിക? 1-ാമത്തെ ഏത് വരും അല്ലേ? ദാത്തമസ ഇൻ കാനത്ത് ലൈല തംഷി മഅ വാലിദിഹ. അതാണ് 1-ാമത് വരിക. അവരുടെ കൂടെ നടക്കുകയായിരുന്നു. അന്നേരം എന്ത് കണ്ടു? അങ്ങനെ ഇഷാ സമയമാകുമ്പോൾ അവർ മടങ്ങാൻ തീരുമാനിച്ചു. അതിനേതാ? വലമ്മ കർബ വക്തുൽ ഇഷ അറാദ ബിർ റുജു. 2-ാമത്തെ അങ്ങനെ മടങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു വീട് കണ്ടത് അല്ലേ. ഫറഅത്ത് ലൈല ഊഹൻ ബി ജാനിബിൽ മൈദാൻ. ആ വീട്ടിൽ ആരുണ്ട്? അത് 3-ാമത്തെ ഫീഹി ഉമ്മുൻ ഫഖീറ. അവിടെ ഒരു ലേഡി ഉണ്ട്. 4-5 കാനത്ത് മലാബിസുഹും സൗദ കള്ളം. ഇരുട്ട് പോലെ കറുത്ത വസ്ത്രമായിരുന്നു അവരുടെ. അവസാനത്തത് വഹബത്ത് ലൈല ലഹും ഹിബാത്തൻ കസി. അവർക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു. ഈ ഓർഡറിലാണത്, ഞാൻ പറഞ്ഞ ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി അജിബ് അൻ സലാസത്തിൻ ഫക്കത്ത്. 18-21 വരികളിൽ എത്രണത്തിന് ഉത്തരവെഴുതണം? 3 എണ്ണത്തിന് ഉത്തരവെഴുതുക. ലാഹി തർജ്ജമത്തിൽ മൗലാന അബുൽ കലാം ആസാദ് വഅദ്ദൽ ബയാനാത്ത് ഷഖ്സി. അബുൽ കലാം ആസാദിന്റെ തർജ്ജമത്തിൽ ഹയാത്ത് പ്രൊഫൈല് നോക്കിയിട്ട് ബയാനാത്ത് ഷഖ്സിയ ബയോഡാറ്റ തയ്യാറാക്കുക. അപ്പോൾ സയ്യിദ് മുഹിയുദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ അൽ മഷ്ഹൂർ, അദ്ദേഹത്തിൻ്റെ പേരെന്താ? മുഹിയുദ്ദീൻ ബിൻ അഹമ്മദ് ഖൈറുദ്ദീൻ അൽ മഷ്ഹൂർ. അദ്ദേഹം അറിയപ്പെടുന്നത് ബി ലക്കബ് അബുൽ കലാം ആസാദ്. അപ്പോൾ അബുൽ കലാം ആസാദ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലക്കബാണ്. ഉലിദ ബി മക്കത്തുൽ മുക്കറമ. അദ്ദേഹം മക്കയിൽ ജനിച്ചു. 1888 ദറസഫി ജാമിയത്തുൽ അസ്ഹർ ബിൽ കാഹിറ, കെയ്റോയിലുള്ള ജാമിയത്തുൽ അസ്ഹർ, കെയ്റോ യൂണിവേഴ്സിറ്റിയിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. ഖാൻ അവൽ വസീർ തർബിയത്തു വ തഅലീം ലിൽ ഹിന്ദി. ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മിൻ അഹമ്മി മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ ആദ്യ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് തർജുമാനുൽ ഖുർആൻ അൽ ഹിന്ദു തൽഫറു ബിൽ ഇസ്തിക്ലാൽ. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരുകളാണ് കേട്ടോ. തൂഫിയ ബി ഡൽഹി, ന്യൂഡൽഹി, ന്യൂഡൽഹിയിൽ മരിച്ചു എന്ന് 22 ഫെബ്രുവരി 1957. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇസ്മുൽ കാമിൽ മുഹിയുദ്ദീൻ ബിൻ അഹമ്മദ് അല്ലേ. മുഹിയുദ്ദീൻ ബിൻ അഹമ്മദ്. ഇവിടെ ഇസ്മുൽ വാലിദ് എന്ത് വരും? ഖൈറുദ്ദീൻ. അത് എവിടെ നിന്ന് കിട്ടിയത്? അത് ഈ ഇബിനു ഇല്ലേ, ഇബിൻ എന്ന് പറഞ്ഞാൽ ഇബിന് ശേഷം ഇവിടെ ഇസ്മുൽ വാലിദ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇസ്മുൽ വാലിദ് ഇസ്മുൽ വാലിദത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഇസ്മുൽ വാലിദ് കണ്ടെത്തിയിരിക്കുന്ന അവിടുന്നാണ്. ഖൈറുദ്ദീൻ ബിൻ എന്ന് പറഞ്ഞ മകൻ, ഖൈറുദ്ദീൻ്റെ മകൻ അഹമ്മദ് എന്നാണ്, മനസ്സിലായോ? അപ്പൊ ഖൈറുദ്ദീൻ കിട്ടി. ഇനി ഇവിടെ എന്താ വെക്കേണ്ടത്? ഇസ്മുൽ വാലിദ് വെച്ചു. ഇനി താരീഖുൽ മീലാദ് അല്ലേ, താരീഖുൽ മീലാദ് ജനിച്ച ഡേറ്റ് അല്ലേ. അപ്പൊ ഈ വർഷം കൊടുക്കുക, അല്ലെങ്കിൽ ആമുൽ മീലാദ്, ആമുൽ മീലാദ് എന്ന് എഴുതിയിട്ട് ഇവിടെ ഇത് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ആമുൽ മീലാദ് എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കൊടുത്ത് അതിൽ അതിൻ്റെ നേരെ എഴുതേണ്ട ഏതാണ് ഈദാണ്. സനത്ത ഏത്? സനത്ത 1888 കേട്ടോ. പിന്നെ ഏതാണ് മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം എവിടെയാണ്? ഉലിദ ബി മക്ക എന്നല്ലേ. അപ്പൊ അൽ മക്കത്തുൽ മുക്കറമ എന്നെവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? ഇനി ആ ദിറാസ പഠനം ജാമിയത്തുൽ അസ്ഹർ മൻസിബ്, അദ്ദേഹത്തിന്റെ സ്ഥാനം അവലു റൈ വസീർ തർബിയ അലിൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അൽ ലഖബ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്, വിളിപ്പേര് എവിടെ കിടക്കുന്നത്? അല്ല, അൽ മഷ്ഹൂർ ബി ലഖബ് അബുൽ കലാം ആസാദ്. എന്താണ് അബുൽ കലാം ആസാദ് എന്നുള്ളതാണ് ഇവിടെ വിളിപ്പേരായിട്ട് ഇവിടെ എഴുതേണ്ടത്.
ഓക്കെ. പിന്നെ അൽ മുഅല്ലഫാത്ത്, രചനകൾ ഏതൊക്കെയാ? രണ്ട് പുസ്തകങ്ങൾ പറഞ്ഞില്ലേ, തർജുമാനുൽ ഖുർആനും അൽ ഹിന്ദും തദഫുറു ബിൽ ഇസ്തിക്ലാൽ. അവസാനത്തെ മക്കാനുൽ മീലാദ് എന്താണ്? ന്യൂഡൽഹി. അത് കിടപ്പുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് താരീഖുൽ വഫാത്തും വെക്കാം. അപ്പൊ ഈ ഡേറ്റ് എന്നിട്ട് എഴുതിയാൽ മതി, മനസ്സിലായോ? താരീഖുൽ വഫാത്ത് അങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയാണ്. ഇനി വസല സയ്യിദ് എം ടി വാസുദേവൻ നായർ ഇലാ മദ്രസത്തിക്ക്. എം ടി വാസുദേവൻ നായർ എഴുത്തുകാരൻ, അദ്ദേഹം നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നു. ബി മുനാസബത്ത് യൗമുൽ ഖിറാ, വായനാ ദിനത്തോടനുബന്ധിച്ചിട്ട്. അപ്പൊ അഴിദ് ഇസ്തിബിയാനിൽ മുഖാബലത്തി മാഹു, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. താഴെയുള്ള സൂചികങ്ങൾ, അപ്പൊ എന്തിനെ കുറിച്ച് ചോദിക്കണം? ഉസ്ര, കുടുംബത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, രചനകളെക്കുറിച്ച്, ഹോബിയെക്കുറിച്ച്, അവാർഡുകളെക്കുറിച്ച്, കുട്ടികൾക്കുള്ള ഉപദേശം, ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ യാ സയ്യിദി, സർ, യാ സയ്യിദി, അഖ്ബിർനി, ആദ്യ ഉസ്രത്തല്ലേ, അഖ്ബിർനി അൻ ഉസ്രത്തിക്, താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറയാമോ എന്നാണ്. അടുത്തത് യാ സയ്യിദി, അഖ്ബിർനി അൻ ദിറാസത്തിക്, അല്ലെങ്കിൽ ഐന ദറസ്തി, അല്ല ദറസ്ത എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ വീണ്ടും അത് തന്നെ, യാ സയ്യിദി അഖ്ബിർനി അൻ മുഅല്ലഫാത്തിക്ക, മുഅല്ലഫാത്തിക്ക. പിന്നെ പിന്നെ ഹിവായത്ത് അല്ലെങ്കിൽ മൽ മുഅല്ലഫാത്ത് എന്ന് ചോദിച്ചാലും ശരിയാണ് കേട്ടോ, മാ ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഹിവായത്ത്, ഹോബി, അഖ്ബിർനി അൻ ഹിവായത്തിക്. പിന്നെ അഖ്ബിർനി അൻ ജവാഇസിക് അല്ലെങ്കിൽ മൽ ജവാഇസ് എന്ന് പറയാം. പിന്നെ നസീ, മാ നസീഹത്തുക്ക ലിത്തുല്ലാബ്, എങ്ങനെ? മാ നസീഹത്തുക്ക, നസീഹത്തുക്ക ലിത്തുല്ലാബ് എന്നും ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യാ സയ്യിദി അഖ്ബിർനി പഠിച്ചു വെച്ചാൽ എല്ലാം ചോദിക്കാം. യാ സയ്യിദി അഖ്ബിർനി അൻ, അതിനുശേഷം ഈ വാക്കുകൾ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇരുപതാമത്തെ, അഴിദ്ദ മുദക്കിറ അനിൽ ഖറിയ, ഗ്രാമത്തെ കുറിച്ച് ഒരു മുദക്കിറ, ഒരു കുറിപ്പുണ്ടാക്കാനാണ്. അപ്പൊ ഇതിൽ എങ്ങനെ പറയാം? ഹാദി, അവിടെ തുടക്കമുണ്ട്, ഹാദിഹി ഖറിയത്തുൻ ജമീല, ഇതൊരു മനോഹരമായ എന്താണ്, ഒരു ഗ്രാമമാണ്. അപ്പൊ ഞാനിവിടെ അഷ്ജാർ നസ്ഹാർ, അവിടെ പൂക്കളും മരങ്ങളുമുണ്ട്. അപ്പൊ നമ്മൾ അതിന് മുമ്പിൽ ഫീഹ അഷ്ജാറും വാസ്ഹാർ, സിമ്പിളായി ഈ ഉള്ള വാക്ക് വെച്ച് എങ്ങനെ സിമ്പിളായി എഴുതാന്ന പറയുന്നത് കേട്ടോ. ഇതിൽ മികച്ചായിട്ട് എഴുതാം, ഫീഹ അഷ്ജാറും വാസ്ഹാർ, വ മസാരിഉം വ ഹുകൂൽ, വ മദ്റസത്തുൻ ഹുകൂമിയ, വ മൈദാനുൻ വാസിഉ, വ ബുയൂത്തുൻ കസീറ, വ യഈശു നാസു ബിസലാമത്തിൻ ഫീഹ, വ യഈശു നാസു ഫീഹ ബിസലാമ. ഇവിടെ ഫീഹ ഇപ്പുറത്ത്, ഈ നാസിന് ശേഷം കൊടുത്താലും മതി കേട്ടോ. ഇത് ഞാനൊരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വളരെ എന്താണ് ട്രിക്കി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. ഇത് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വിശാലമായിട്ട് എഴുതാം, ഫീഹ അഷ്ജാറും വാസ്ഹാർ, മിൻഹ ഷജറത്തുൻ നാറജീൽ, അങ്ങനെയൊക്കെ വിശാലമായിട്ട് എന്താണ് തെങ്ങിനെ കുറിച്ചും മരങ്ങളെ കുറിച്ചും, അവിടെ ഒരുപാട് പക്ഷികളുണ്ട്, വത്തുയൂർ, അങ്ങനെ കാര്യങ്ങളൊക്കെ വിശാലമായിട്ട് എഴുതിയാലും അതിന് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി 21, ഇഖ്റഉൽ ജദ്വലിൽ അത്താലി വ അജിബ് അനിൽ അസ്ഇല, താഴെയുള്ള ചാർട്ട്, ചാർട്ട് നോക്കിയിട്ട് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഒന്നാമത്തെ എന്താണ് ചാർട്ടിൽ, എന്താണ് ആദ്യം പേര്, പിന്നെ അവരുടെ സ്ഥാനം, പിന്നെ അവരുടെ ജനനം, ജനനവും ജനന സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പൊ ദക്തൂർ അബ്ദുൽ കലാം, റഈസു സാബിഖലിൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ അല്ല, ഇന്ത്യയുടെ മുമ്പത്തെ പ്രസിഡന്റ്, രാമേശ്വരം 1931 രാമേശ്വരം ജനിച്ചു. അലി അഹമ്മദ് ബാക്കി സീറാരാണ് അദീബ് മഷ്ഹൂർ, അറിയപ്പെട്ട ഒരു എഴുത്തുകാരൻ, സാഹിത്യകാരൻ, ഇന്തോനേഷ്യയിൽ 1910. സാലിഹ് മഹ്മൂദ് ഹവാരി ആരാണ്? ഉലൂവ് ഇത്തിഹാദിൽ കുത്തുബിൽ അറബ്, അറേബ്യൻ റൈറ്റേഴ്സ് യൂണിയനിലെ അംഗമാണ്. അദ്ദേഹം സംഹൽ 1938 ജനിച്ചു. ഖലീൽ ജിബ്രാൻ അഷ്ഹർ ഷുഅറാ അൽ മഹജർ, മഹജർ കാലഘട്ടത്തെ പ്രസിദ്ധനായ കവിയാണ്. 1883 ലബനാനിൽ ജനിച്ചു. അപ്പൊ ഇതാണ് ഇതിന്റെ ഡാറ്റ. ഈ ഡാറ്റ ഉപയോഗിച്ച് ഈ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉപത്തം എന്താണ്? ഐന വുലിദ സയ്യിദ് അലി അഹമ്മദ് ബാക്കസീർ, അലി അഹമ്മദ് ബാക്കസീർ എവിടെയാണ് ജനിച്ചത്? അപ്പൊ അലി അഹമ്മദ് ബാക്കസീറിന്റെ ജനനം എവിടെയാണ്? ഇന്തോനേഷ്യ എന്നാണ് ഉത്തരം വരിക കേട്ടോ. പിന്നെ മൻ കാനത്ത് ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാം ആരാണ്? അദ്ദേഹം ഇന്ത്യയുടെ അതിനു മുമ്പത്തെ എന്താണ് പ്രസിഡന്റ്, അർ റഈസു സാബിഖ് ലിൽ ഹിന്ദ് അല്ലേ. പിന്നെ മൻ കാന ഉദുവൻ ഫി ഇത്തിഹാദിൽ കുത്തുബിൽ അറബ്, അറേബ്യൻ റൈറ്റേഴ്സ് യൂണിയൻ
അതിലെ അംഗം ആരാണ്? ആരാണ്? സ്വാലിഹ് മഹ്മൂദ് ഹവാരി അല്ലേ. പിന്നെ ഫി അയ്യി സനത്തിൻ വുലിദ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ഖലീൽ ജുബ്രാൻ ഏത് വർഷമാണ് ജനിച്ചത് അല്ലേ? 1853, അതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, എല്ലാവരും അവരവരുടെ മാർക്ക് കിട്ടിയത് എത്രയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇൻഷാല്ലാ. അപ്പോൾ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.